going to learn about a particular type of a market situation called monopoly. Mono means single, poly means seller. Monopoly means a single seller market is known as monopoly. Then one of the important feature of monopoly is that a single firm can represent the entire world market. That is the speciality of monopoly, because he is the only person who is selling that commodity. That commodity is a unique commodity and there is no substitute for that. Therefore, he makes all the decision related to the price and quantity. Therefore, he is known as the price maker of that market. So there are different types of another market situations like perfect competition, monopsony, monopolistic competition. In perfect competition, there is large number of buyers and sellers selling homogeneous commodity. But in monopoly, that is a unique commodity with no substitute. That is speciality of monopoly. Then there is another market situation called monopsony. In monopsony, there is only a single buyer in monopsony. Then there is another market situation called monopolistic competition. In monopolistic competition, we can find both the features of monopoly and perfect competition. Therefore, നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മോണോപോളിയിൽ ഒരു സിംഗിൾ ഫേമിന് ഒരു വേൾഡ് മാർക്കറ്റ് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് കാരണം അവരുടെ ആ ഒരു പ്രോഡക്റ്റിന് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മാർക്കറ്റ് ഇൻഡസ്ട്രി ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദാറ്റ് സെല്ലറായിരിക്കും. എക്സാമ്പിൾസ് ആർ ലൈക്ക് ഇന്ത്യൻ റെയിൽവേ, ദെൻ കേരള KSEB. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ റെയിൽ ഗതാഗതം ഇന്ത്യൻ റെയിൽവേയുടെ കുത്തകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രൈസ് ഫിക്സേഷനൊക്കെ അവരാ ചെയ്യുന്നത്, കാരണം അവർക്ക് വേറൊരു കോമ്പറ്റീറ്റർ ഇല്ല ആ ഒരു ഫീൽഡിൽ. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ KSEB ആണ്, എന്താ പറയുക, ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഒക്കെ തീരുമാനിക്കുന്നത് KSEB ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇന്ത്യൻ റെയിൽവേയും അതുപോലെ KSEB ഒക്കെ. ഇപ്പോൾ എത്ര കാലത്തോളം ഈ ഒരു പിന്നെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദാറ്റ് ബോർഡ് ഓർ ഇൻഡസ്ട്രി, അവർ തന്നെയായിരിക്കും അതിൻ്റെ കുത്തക എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദി അനദർ ഫീച്ചേഴ്സ് ഓഫ് മോണോപൊളി. ദറ്റ് ഈസ് ഇൻ മോണോപൊളി എൻറ്റയർ ഡിസിഷൻസ് ആർ റിലേറ്റ് ടു ഐതർ ഓൺ പ്രൈസ് ഓർ ക്വാണ്ടിറ്റിയാണ്. ദെൻ വി ആൾറെഡി ലേൺ ഡിമാൻഡ് തിയറി. ഡിമാൻഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആണ്. ഫോർ എ നോർമൽ കമ്മോഡിറ്റി ദർ ഈസ് ആൾവേസ് എ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയാണ്. ദഫോർ പ്രൈസ് ഓഫ് എ മോണോപൊളി ഇസ് എ ഫങ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ക്വാണ്ടിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ആയിരിക്കും. പ്രൈസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി. ദെൻ ഇൻ എ മോണോപൊളി ദിസ് പ്രൈസ് ഈസ് ഈവൺ ആൾസോ റെപ്രസെൻ്റ് ദ ഡിമാൻഡ്. കാരണം ഡിമാൻഡ് എത്രയാണോ അത്രമാത്രം പ്രൈസ് ചിലപ്പോൾ ഇവർ സെറ്റ് ചെയ്യാം. കാരണം ഇവർ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ആണ്. P is equal to F of Q. That is inverse relation ആണ്. അതുകൊണ്ട് DP/DQ is always less than 0 ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൈസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഈസ് ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ദറ്റ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആണ്. അറ്റ് ദ സെയിം ടൈം ക്വാണ്ടിറ്റി ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ആയിരിക്കും. അതായത് ക്വാണ്ടിറ്റി, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം മാർക്കറ്റിൽ സെയിൽ ചെയ്യണം എന്നുള്ളത് പ്രൈസിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതും ഒരു ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് ഈസ് ആൾസോ നെഗറ്റീവ് ആയിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യും. അതായത് ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രൈസ് ഈസ് ആൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ. പ്രൈസ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ആയിരിക്കും മോണോപൊളിയിൽ. അപ്പോൾ ദർ ഇസ് സം റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ്
അതുപോലെ ആവറേജ് റവന്യൂ, ഡിമാൻഡ് ഒക്കെ തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ റവന്യൂവിലേക്ക് പോവാം. എങ്ങനെയാണ് ഇവിടെ ഒരു മോണോപ്പോളിസ്റ്റ് അദ്ദേഹത്തിൻ്റെ റവന്യൂ റേസ് ചെയ്യുന്നത്, മാർക്കറ്റ് റവന്യൂ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? എ മോണോപ്പോളിസ്റ്റ് ടോട്ടൽ റവന്യൂ വി ക്യാൻ കോൾ ഇറ്റ് എസ് ആർ, ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് ഒരു പ്രോഡക്റ്റിന്, ഈ മോണോപ്പോളിസ്റ്റ് സെയിൽ ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ എത്ര വില വരുമോ, അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ റവന്യൂ തീരുമാനിക്കപ്പെടും. അപ്പോൾ ഇവിടെ ടോട്ടൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഐദർ ഹീ ക്യാൻ ഇൻക്രീസ് പ്രൈസ് ഓർ ഹീ ക്യാൻ ആൾസോ ഇൻക്രീസ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് മാർജിൻ റവന്യൂയിലേക്ക് പോവാം. ദാറ്റ് മീൻസ് മാർജിനൽ റവന്യൂ മീൻസ് ദി ടോട്ടൽ ചേഞ്ച് ഇൻ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു എ ചേഞ്ച് ഇൻ ഹിസ് ഓർ ഹർ ദ മോണോപ്പോളിസ്റ്റ് ഔട്ട്പുട്ട് ലെവൽ. ഇതാണ് നമ്മൾ സാധാരണ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി. ദെൻ നമ്മളിത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്? പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഡി പി ബൈ ഡി ക്യു എന്നുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ഹിയർ ഹി ക്യാൻ ചേഞ്ച് ഹിസ് ടോട്ടൽ റവന്യൂ ബോത്ത് വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആണ്. ദഫോർ ഹിയർ വി ആർ ഫൈൻഡിങ് ദ ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് ദ റവന്യൂ ഫംഗ്ഷൻ ആണ്. സോ നമ്മളിവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് റവന്യൂ വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ക്യു ഈസ് ഈക്വൽ ടു ഹിയർ പി ആൻഡ് ക്യു ആണ് റവന്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. നമുക്കിവിടെ സാധാരണ യു ഇൻറ്റു വി എന്നുള്ള ഫോമിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് വൈ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു വി എന്നുള്ള ഫോമിൽ നമ്മൾ ഡിഫറൻസിയേഷൻ കാണുമ്പോൾ, അതായത് പ്രോഡക്റ്റ് റൂൾ പ്രകാരം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈ ഒരു ഫോർമുല പ്രകാരം, അതായത് ഡെറിവേഷൻ കാണുന്ന പ്രോഡക്റ്റ് റൂള് പ്രകാരം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് പ്ലസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, ആ രീതിയിൽ നമുക്ക് ഈ പി ആൻഡ് ക്യൂനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് പി നമുക്കവിടെ വെക്കാം, ദെൻ ഡിഫറൻഷിയേറ്റ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു ഡി പി ബൈ ഡി ക്യു, ഈ രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു സോറി അവിടെ ഒരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്, പി പി ഇൻറ്റു വൺ എന്നുള്ള രീതിയിൽ വരും. വൺ വൺ മീൻസ് ഡി ക്യു ബൈ ഡി ക്യു ഇസ് ഈക്വൽ ടു വൺ, സെയിം ടേമാണ് ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ വരുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ക്യൂ ഇൻറ്റു ഡി പി ബൈ ഡി ക്യു. സപ്പോസ് വി ആർ ടേക്കിംഗ് പ്രൈസ് ഔട്ട് സൈഡ്, ദറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു പ്രൈസ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് ക്യൂ ഇൻറ്റു ഡി പി ബൈ ഡി ക്യു. നമ്മളവിടെ ഒരു പി നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, ഇവിടെ നമുക്കൊരു പി നമുക്ക് ഇല്ല, അപ്പോൾ നമ്മളൊരു വൺ ഉള്ളതിന് നമ്മൾ പി ബൈ പി നമ്മൾ ഇതായിട്ട് മാറ്റിയാൽ, ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മൾ പി ബൈ പി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ വൺ ഉള്ളതിന് ഇക്വേറ്റിന് സമാനമാണ്. ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ പി ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ റിമൈനിങ് ആയിട്ട് ഒരു പി നമുക്കിവിടെ വരും. ദെൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദാറ്റ് ബ്രാക്കറ്റ്, അതായത് ക്യൂ ബൈ പി ഇൻറ്റു ഡി പി ബൈ ഡി ക്യു. ദറ്റ് ഈസ് ജസ്റ്റ് ഇൻവേഴ്സ് ഓഫ് ദ ഫോർമുല ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്കറിയാം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു
ഡി ക്യൂ ബൈ ഡി പി ബൈ ഇൻ ടു പി ബൈ ക്യൂ ആണ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ റെസിപ്രോക്കലാണ് നമുക്ക് ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്നത്. അതായത് സപ്പോസ് വി കാൽക്കുലേറ്റ് വൺ ബൈ ഡി എന്ന് നമ്മൾ കാണുവാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ക്യൂ ഇൻ ടു ക്യൂ ബൈ പി ആയിരിക്കും. ഈ റെസിപ്രോക്കൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എം ആർ ഈസ് ഈക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് വൺ ബൈ ഇ എന്നുള്ള രീതിയിൽ വരും. ദെൻ വി ആൾറെഡി നോ ദാറ്റ് ഇലാസിറ്റി ഓഫ് ഓൺ പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു നോർമൽ കമോഡിറ്റിയുടെ ഇലാസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിരിക്കും. കാരണം ബിക്കോസ് ഓഫ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൈസ്. ദ ഫോർ എം ആർ ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻ ടു വൺ മൈനസ് വൺ ബൈ ഇ എന്ന് എഴുതാം. ഈ മൈനസ് സൈൻ വരുന്നത് ബിക്കോസ് ഓഫ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ആണ്. ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ നോർമൽ കമോഡിറ്റി ഇസ് ആൾവേസ് നെഗറ്റീവ് ആണ്. ദെൻ ദിസ് ഇക്വേഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം ആർ ദെൻ പ്രൈസ് ആൻഡ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ എ മോണോപ്പൊളി മാർക്കറ്റ്. ദെൻ വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം ആർ പി ആൻഡ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്? ദെൻ ഐ ആൾറെഡി സെഡ് ദാറ്റ് ഹിയർ പി ഈസ് ദ ആവറേജ് റവന്യൂ ഓർ ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റി. ദെൻ സപ്പോസ് ഇ ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു വൺ. ദാറ്റ് മീൻസ് വെൻ ദർ ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻ ദി മാർക്കറ്റ്. യൂണിറ്ററി ഇലാസ്റ്റിക് മീൻസ് ദ സെയിം ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ആൻഡ് ഡിമാൻഡ് ആണ് യൂണിറ്ററി റെസ്പോൺസ്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ബോത്ത് ആർ എക്സാക്ട്ലി ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് അവിടെ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ വാട്ട് വിൽ ഹാപ്പൺ ടു ദ എം ആർ വെൻ ഇലാസിറ്റി ഈസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ എന്താ പറയുക വണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എം ആർ സീറോ ആണ് കിട്ടുക. കാരണം വൺ മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. സീറോ മൾട്ടിപ്ലൈഡ് ബൈ പി എന്തായിരിക്കും സീറോ ആയിരിക്കും. ദഫോ എം ആർ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ദെൻ വെൻ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ഇലാസ്റ്റിക് ആകുമ്പോൾ അതായത് വെൻ ഇലാസിറ്റി ഈസ് ലെസ് ദാൻ വൺ ആകുമ്പോൾ ദെൻ വെൻ ഇലാസിറ്റി ഈസ് ലെസ് ദാൻ വൺ when elasticity is less than 1 suppose here we substitute elasticity is equal to 0.5 in this equation then we will get mr is equal to P into 1 minus 0.5 and the answer is equal to MR is equal to minus P. We will get minus P. 1 minus 2 is equal to minus 1. So MR is equal to minus P. That means that whenever there is a less elastic demand in the market, the monopolist marginal revenue diminishes. Then when elasticity is greater than 1, when elasticity is greater than 1, we can substitute, for example, elasticity is equal to 2 in this equation, that is MR is equal to price into 1 minus 1 by 2, it is equal to 0.5p, answer is equal to 0.5, that means MR will be positive when elasticity is greater than 1, that is the relationship between MR price and elasticity in a monopoly market. And another important thing that we have to kept in our mind is to drawing the marginal revenue and price function in a monopoly market. Okay, let us take price on y-axis and quantity on x-axis. Both MR and
price, both are negatively sloped. While we are drawing the demand and the marginal revenue curve, we have to think about that the slope of MR should be twice than the slope of the demand curve. This is the demand curve, or we can also call this function as price is a function of quantity, and this is the MR curve, that is the, there is one thing we should always think about, that is while drawing the MR curve, suppose this is 4 and this is 2, that means അത് വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ലോപ്പ്, അതായത് ഡിമാൻഡിൻ്റെ സ്ലോപ്പിനേക്കാളും ഇരട്ടി കുറവായിട്ടാണ് നമ്മൾ മാർജിൻ റവന്യൂൻ്റെ സ്ലോപ്പ് വരയ്ക്കേണ്ടത്. ദിസ് ക്യാൻ ബി ആൾസോ മാത്തമാറ്റിക്കലി വി ക്യാൻ പ്രൂവ് ബൈ ടേക്കിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യു. ഒരു എക്സാമ്പിളാണ്, അതായത് പ്രൈസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യു എന്നാണ് നമ്മുടെ ഡിമാൻഡ് ഇക്വേഷൻ എങ്കിൽ. നമ്മൾ എം ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എം ആർ ഇസ് ഈക്വൽ ടു പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇക്വേഷന് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ക്യു മൈനസ് ബി ക്യു സ്ക്വയർ. ഇസ് നോട്ട് എം ആർ, ഇസ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ റവന്യൂ ബി ക്യു ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് ഈക്വൽ ടു എ ക്യു മൈനസ് ബി ക്യു സ്ക്വയർ. പിന്നെ എം ആർ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി. ദെർഫോർ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ക്വാണ്ടിറ്റി. ദെർഫോർ ഡിഫറൻഷിയേറ്റ് എ ക്യു മൈനസ് ബി ക്യു സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു a plus, sorry, a minus 2b, 2b, 2bq, a minus 2bq is the MR curve, and a minus bq is the demand curve. Then just look at the MR curve and the demand curve, we can find that slope of this demand curve is equal to minus b, and the slope of this MR curve is equal to minus 2. That means we have to always, that both shows that they are both negatively sloped, and b nekkalum 2 madangu koranju എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മാർജിൻ റവന്യൂവിൻ്റെ സ്ലോപ്പ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, താങ്ക് യു.